നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ചാപ്റ്റർ നമ്പർ 14 പ്രകാശ പ്രതിഫലന ഗോളീയ ദർപ്പണങ്ങളിൽ എന്നുള്ള പാഠമാണ്. നിങ്ങൾക്ക് നമ്മൾ 8-ാം ക്ലാസ്സിലല്ലേ 8, 9, 10 +1, +2 ഒക്കെ ആവശ്യമുള്ള ഒരു ചാപ്റ്ററാണ് ഈ ചാപ്റ്റർ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കണ്ണാടിയില്ലേ, കണ്ണാടി, കണ്ണാടിയിൽ എന്ത് ചെയ്യും, പ്രകാശം വരുമ്പോൾ അതിനെ പ്രതിഫലിപ്പിക്കും, എന്ത് ചെയ്യും, പ്രതിഫലിപ്പിക്കും, പ്രതിഫലിപ്പിക്കും, റിഫ്ലക്ഷൻ എന്നാണ് ഇംഗ്ലീഷിൽ പറയാം. നമ്മൾ ഇതൊരു കണ്ണാടിയാണെങ്കിൽ ഇതിലേക്ക് നമ്മൾ ടോർച്ച് അടിച്ചാൽ ഈ ഭാഗത്തെയും ഈ പ്രകാശം കൂടെ വന്നിട്ട് തിരിച്ചുകൊണ്ട് വരും അല്ലേ. അതാണ് പ്രതിഫലനം, അതാണ് പ്രതിഫലനം. അത് സമതല ദർപ്പണമാണ്, സമതല ദർപ്പണം നേരുള്ളത്, ഇതേപോലെ നേരുള്ളത്. ഇനി ഈ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് ഗോളീയ ദർപ്പണങ്ങളാണ്. എന്താ ഗോളീയ ദർപ്പണം എന്ന് പറഞ്ഞാല്, ആ കൂട്ടിട്ടേക്ക് ഒരു ഗോളം, ഗോളം പന്തില്ലട, പന്ത് പന്ത് പോലത്തെ ഒരു സംഭവം ചോദിക്കാം. ആ പന്തിന്റെ ഒരു ഭാഗം ഇങ്ങനെ ഇങ്ങനെ മുറിച്ചെടുത്തു. ആ പന്തിന്റെ ഉൾഭാഗം ഒന്നും ഇല്ലട്ടോ, പന്തിന്റെ ഉൾഭാഗം ശൂന്യമാണ്, എന്നിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തു. പ്ലാസ്റ്റിക്കിന്റെ പന്താണ് ചോദിച്ചോളൂ, പ്ലാസ്റ്റിക്കിന്റെ പന്ത്. എന്നിട്ട് ആ മുറിച്ചെടുത്ത ഭാഗം ഇത് ഇത് മാറ്റിക്കളയാ, ഇത് മാറ്റിക്കളയാ. എന്നിട്ട് ഈ ഭാഗം, ഈ ഭാഗം, ഈ ഭാഗം മാത്രം എടുക്ക, എന്നിട്ട് ഇവിടെ പെയിന്റ് അടിക്കാം, അല്ലെങ്കിൽ ഇവിടെ പെയിന്റ് അടിക്കാം. ഇവിടെ പെയിന്റ് അടിച്ചാൽ ഇതീ കൂടെ നോക്കിയപ്പോൾ കാണാൻ പറ്റും, ഇവിടെ പെയിന്റ് അടിച്ചാൽ ഇതീ കൂടെ നോക്കിയപ്പോൾ കാണാൻ പറ്റും. ഇതാണ്, ഇത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത് ഒരു ഗോളത്തിൽ നിന്നല്ലേ, ഒരു ഉണ്ടിയിൽ നിന്നല്ലേ കിട്ടിയത്. അതുകൊണ്ടാണ് ഇതിനെ ഗോളീയ ദർപ്പണങ്ങൾ എന്ന് പറയാൻ കാരണം. ഗോളീയ ദർപ്പണങ്ങൾ, ഈ ഗോളത്തിന്റെ സെന്റർ ഉണ്ടാവില്ല, കേന്ദ്രം, ഇതിങ്ങനെ ഫുള്ളാക്കുകയാണെങ്കിൽ, ഇതിങ്ങനെ ഫുള്ളാക്കുകയാണെങ്കിൽ അതിന് കേന്ദ്രം ഉണ്ടാവില്ലേ, അതാണ് വക്രതാ കേന്ദ്രം. വക്രതാ കേന്ദ്രം കേട്ടോ, ഇതാണ് വക്രതാ കേന്ദ്രം, ഇതാണ് നമ്മുടെ ദർപ്പണം. ഇനി ഈ ദർപ്പണത്തിന്റെ ഒരു കേന്ദ്രം ഉണ്ട്. ഇപ്പൊ മൊത്തം 10 സെന്റിമീറ്റർ ആണെങ്കിൽ 5 സെന്റിമീറ്ററിന്റെ അവിടെ ഒരു കേന്ദ്രം ഉണ്ടാവും. ഇവിടെ സമതല, നമ്മുടെ ദർപ്പണത്തിന്റെ കേന്ദ്രം, ആ കേന്ദ്രത്തിന്റെ പേരാണ് പോൾ. എന്താണ് പോൾ? നമ്മുടെ ദർപ്പണത്തിന്റെ കേന്ദ്രമാണ് പോൾ. ഇനി ഈ ദർപ്പണത്തിന്റെ കേന്ദ്രവും വക്രതാ കേന്ദ്രവും തമ്മിൽ യോജിപ്പിക്കുന്ന വേര, അതാണ്